കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്. അവിടെ ഡ്യൂഡിക്ക് ലവർ ഉണ്ട്. ഡ്യൂഡിക്ക് എപ്പോഴാണ് കല്യാണം ആവാൻ പ്രപ്പോസൽ വന്നാൽ? ഇപ്പോൾ യെസ് ഡ്യൂഡി എ പ്ലസ് മുഖ്യോ. Yo, what's up guys, I'm Salih here. Welcome back to my channel Unboxing Dude guys. അപ്പോൾ നമ്മൾ ഇന്ന് 2020-ത്തെ ആദ്യത്തെ വീഡിയോ, 2020-ത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ക്യു എൻ എ വീഡിയോ ആണ്. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാമെന്ന്. സോ അവരുടെ കുറേ ആൾക്കാർ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ക്യു എൻ ആണ് 2020. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് കുറേ അമേസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇവിടെ വായിക്കും, ഇവളോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ വായിക്കും. സോ നിങ്ങൾ ഞാൻ തുടങ്ങല്ലേ, അങ്ങോട്ടോട്ട് മാറി മാറി ചോദിക്കും. ഓക്കെ, അപ്പം തുടങ്ങല്ലോ ഞങ്ങളെ. സോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ, പഴയ സ്വഭാവം എല്ലാം മാറ്റി ഒന്ന് നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അതല്ല, പഴയത് പറഞ്ഞ വലിയൊരു മോശം സ്വഭാവം. 2019 എനിക്ക് പുതിയ മനുഷ്യനായി ജീവിക്കാൻ താല്പര്യം. 2018 എങ്ങനെ ആയിരുന്നു എന്റെ സ്വഭാവം? അതേമാതിരി തന്നെ 2019 അങ്ങനെ അതേമാതിരി തന്നെ ആയിക്കഴിഞ്ഞ 2022 അങ്ങനെ തന്നെ. സ്വഭാവത്തിന് വലിയ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. നല്ല മോശമാണെങ്കിൽ പോരെ വ്യത്യാസം. ഡ്യൂഡ് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഡ്യൂഡിനെ പറ്റി ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാ സോണിയ വിനോദ്. ആദ്യം എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് പറയാ, ഇല്ല എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല. എനിക്ക് ഗേൾഫ്രണ്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോ സിംഗിൾ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോണ ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെന്താണ് ക്വസ്റ്റ്യൻ? ഡ്യൂഡിനെ പറ്റി ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാ. ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ, വളരെ നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യനല്ല, ആ മനുഷ്യനല്ല, പിന്നെ മൃഗാണോ എന്താണ്? ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂഡിനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കാർ ഏതാണ്? ഓക്കെ, എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹം, എനിക്ക് വാങ്ങിക്കാൻ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് നമ്മളെ കേരളത്തിൽ റോട്ടുമ്പോക്കൂടെ ഒട്ടിക്കളിക്കാൻ ആഗ്രഹമാണ്. അതെന്തുമാ, എനിക്കിപ്പോ ആഗ്രഹം എന്ന് പറയാൻ ഒരു BMW അല്ലെങ്കിൽ ഒരു ബെൻസിന്റെതോ അല്ലെ ഫെറാറിയോ അങ്ങനത്തെ ഏതെങ്കിലും വലിയ വലിയ കാറുകൾ വാങ്ങാനാണ് ആഗ്രഹം. ആഗ്രഹം മാത്രമാണ് ആഗ്രഹം. ഡബ്സ് മലയാളമാണ് ചോദിച്ചിട്ട്, പഴയ വീഡിയോസ് കാണുമ്പോൾ ഇപ്പൊ എന്താണ് തോന്നുന്നത്? വളരെ മോശം അഭിപ്രായമാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഓക്കെ, ന്യൂ ഇയർ ആയിട്ട് എനിക്ക് രണ്ട് മൂന്ന് തീരുമാനങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ, 2019 കഴിയാത്ത പോയ ഒരു സംഭവമാണ്. എന്താ വെച്ചാല് പാസ്പോർട്ട്, ഇതൊന്നും നിങ്ങൾ കണ്ട കളികളല്ലേ, ഇനി വരാനിരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ പാസ്പോർട്ട് എടുക്കണം, കുറെ ട്രിപ്പ് പ്ലാനിങ്ങിലാണ്. പക്ഷെ എന്റെ കൂട്ടത്തിൽ എനിക്ക് മാത്രം പാസ്പോർട്ട് ഇപ്പോൾ ഇല്ലാതെ. സോ അപ്ലൈ ചെയ്യണം, 7 ദിവസം കൊണ്ട് കിട്ടുന്നതാണ് പറഞ്ഞത്. സോ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മറ്റേ കാറിൻ്റെ ഒരു ലൈസൻസ് എടുക്കണം, ബൈക്കിൻ്റെ ഉള്ളത് എൻ്റെ കാറിൻ്റെ ലൈസൻസ് എടുക്കണം. പിന്നെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഒക്കെ ഫാസ്റ്റ് ആക്കണം തന്നെ. ഇന്ന് ഞാൻ എല്ലാം നാളാവട്ടെ എന്ന് കാത്തുക്കും, അതൊക്കെ മാറ്റണം, അത്രേ ഉള്ളൂ അല്ലേ. നീ മാറ്റി വെക്കില്ല തോന്നുന്നു, കുഴപ്പമില്ല. അടുത്ത ഒരു ചോദ്യം, എന്ത് കാരണം കൊണ്ട് നീ സ്റ്റഡി ക്വിറ്റ് ചെയ്തു? ഓക്കെ, പറയൂ, അത് മാത്രമേ ഉള്ളൂ. എന്ത് കാരണം കൊണ്ട് ഞാൻ പഠിപ്പ് നിർത്തിയെന്നാണോ? അതെ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഗൈസ്, ഞാൻ എനിക്ക് യൂട്യൂബർ ആവാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഇഷ്ടം. സോ അങ്ങനത്തെ ഞാൻ പോയിട്ട് എഞ്ചിനീയർ, BTech, BCom, MEC അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണ് എന്നാണ് യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് തന്നെ വീഡിയോ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. നിർത്തിയെന്നാണ് പറയാ, കാരണം എനിക്ക് ഞാൻ ഇനിയിപ്പോ ഒരു ഇത്രയും വലിയൊരു ചാനൽ എടുക്കും ഇവിടെ വെച്ചിട്ട് ഞാനിപ്പോ കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കഥ ദാരിദ്ര്യമായി പോകും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രം എഫേർട്ട് ഇതിൽ എടുക്കുന്നുണ്ട്. സോ പിന്നെ വീഡിയോ ഒക്കെ വൈറൽ ആയതുകൊണ്ടാണ് പിന്നിലേക്ക്, അല്ലെങ്കിൽ മെക്കാനിക്കലോ അവിടെ എവിടെയെങ്കിലും എന്റെ ഫ്രണ്ട്സിനെ മാറി വയനാട് അവിടെ ഒക്കെ പോയി ചുറ്റി കറങ്ങേണ്ടി വരുമായിരുന്നു. ലക്കി ഫെല്ലോ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനു ജോസി, ഒരു പ്രപ്പോസൽ വന്നാൽ ഇപ്പോൾ യെസ് പറയുമോ? പ്രപ്പോസൽ വന്നാൽ ഇപ്പം യെസ് പറയുമെന്നില്ലേ, എനിക്കങ്ങനെ അതിന് പ്രത്യേകിച്ച് എന്താ, വളരെ സീരിയസ് ആയിട്ട് പ്രപ്പോസൽ വന്നു ഒന്നെങ്കിൽ അവിടെയും ഇവിടെ തട്ടാവൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വളഞ്ഞിട്ടൊക്കെ ചോദിക്കും, പക്ഷെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുവരെ അങ്ങനെ പ്രപ്പോസൽസും കാര്യങ്ങളും വന്നില്ല ഗൈസ്. ഞാൻ പാവാണ്, എന്ത് ചെയ്യാനാണ്, നമ്മളാർക്കും വേണ്ടെന്ന് തോന്നില്ല കുഞ്ഞോളെ. ഞാൻ കറക്റ്റായിട്ട് ഒരു പ്രപ്പോസലിനെ വെയിറ്റ് ചെയ്യാം, ചാടി കയറാൻ വേണ്ടിട്ട്. അത്ര കാണാത്ത ആളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തമാശ ചോദിച്ചാണോന്ന് അറിയില്ല, ട്രെൻഡിങ് ലിറിക്സ് ആണ്. മാരീഡ് ആണോ? എത്ര കുട്ടികൾ? ഞാൻ ഈ രാഖി രാമായണം ഞാൻ സിംഗിൾ ആണ് സിംഗിൾ ആണെന്ന് പറഞ്ഞെടുക്കണം. എന്നോട് മാരീഡ് ആണോ? എന്ത് വാടേ, എന്തൊരു തേപ്പടേ. ഇത് അറിയാത്തൊരാളാണ് ഞാൻ പറയാം, മാരീഡ് ഒന്നല്ല, എനിക്ക് ഇങ്ങനെ കുട്ടികളൊന്നുമില്ല. ഇനിയിപ്പോ ആരെങ്കിലും റെഡി ടു മിംഗിൾ ആണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ, സിമ്പിൾ. ജദീർ കെവി, തേങ്ങയാണോ
തെങ്ങാണോ തേങ്ങാണോ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു കമന്റ് ഒരു ദിവസം എങ്കിലും വരാൻ നോക്കൂ. ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞു. ഈ ആൻസർ ഇനി വേറെ ആരോടും പോയി പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ഇടി വെട്ടി, അപ്പം മിന്നലി നമ്മളെ എർത്തിലേക്ക് വന്നു, അങ്ങനെ ഒരു തെങ്ങുണ്ടായി, അതിൽ നിന്നും തേങ്ങ ഉണ്ടായി. ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, കറക്റ്റ് അല്ലേ? അല്ലല്ല, അത് ഞാനിപ്പുണ്ടാക്കിയതാണ്. എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഗൈസ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചാൽ നമ്മുടെ ഡ്യൂഡിയോട് ഡ്യൂഡിക്ക് ലവർ ഉണ്ടോ? പറയാം ഡ്യൂഡിക്ക് ലവർ ഉണ്ടോന്ന്. കാരണം എന്താ വെച്ചാൽ വളരെ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്, അത്യാവശ്യം നല്ല ഫിഗർ ഉണ്ട്. പിന്നെ ആ ഒരു സ്മൈല് കണ്ടു കഴിഞ്ഞാൽ വികാത്ത ആരാണ് ഗൈസ്? നടക്കുന്ന ഒരാൾ കാലറ്റി വീണു, അത്രക്കും നല്ല ഫിഗറാണ്. അപ്പോൾ 2002 ഏറ്റവും കൂടുതൽ 2020 ഏറ്റവും കൂടുതൽ ചളിയായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂട്ടിക്കുളി നോക്കാം. അപ്പൊ പറയും സത്യത്തിൽ എനിക്ക് അങ്ങനെ ആരെങ്കിലും ഇല്ല ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാല് നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലാന്ന് തോന്നുന്നു. കാരണം 10th ക്ലാസ് ആണ് ഗൈസ്, ഭയങ്കര പഠിക്കണ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാറ്റാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവന് പഠിപ്പ് കടുപ്പ്, വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെ കയറി കഴിഞ്ഞാല് ബുക്ക് എടുക്കും, പഠിക്കും, ടി വി ഒന്നും കാണില്ല, മൊബൈലിൽ കളിക്കാത്തൊരു കുട്ടിയാണല്ലേ, ടിക്ടോക്ക് കാണാത്ത കുട്ടിയാണ്. ഓക്കെ, വാ, ഇനി എന്തെങ്കിലും പറയണ്ടോ? ഞാൻ പോരെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇനി ആ ചോദ്യം വേണ്ട. ഓക്കെ, ക്ലിയർ ആയി കിട്ടില്ലല്ലോ, പൊളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനാണ് ചോദിക്കുന്നത്, ഡ്യൂഡിക്ക് എപ്പോഴാണ് കല്യാണം ആവാന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞില്ല. സോ ഡ്യൂഡി, എന്താണ്, എപ്പോഴാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത്? എപ്പോഴാണ് എന്റെ ഈ കലയിലുള്ള ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോകുന്നത്? ഡ്യൂഡി പറയൂ, എപ്പോഴാണ് ഡ്യൂഡിയുടെ കല്യാണം? പറയൂ. അതൊക്കെ ടൈം ആകുമ്പോ അങ്ങോട്ട് നടന്നോളൂ. കാരണം ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ നമ്മൾ കെട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അയാൾ എന്താ നമ്മളെ പറ്റി പറയും? അല്ലേ നിങ്ങളെ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തി കുറച്ച് ജോലിയൊക്കെ ആയിട്ടേ കെട്ടുള്ളൂ. അതെ, അങ്ങനാണെങ്കിൽ അടുത്ത കാലത്തൊന്നും പോലെ ഗൈസ്. ഓക്കെ, യോ ബ്രോ, ഡ്യൂഡ് വെള്ളം അടിക്കുമോ? സത്യം പറയാണ്, ഈ ചോദ്യത്തിന് വളരെ വളരെ രീതിയിൽ സീരിയസ് ആയിട്ട് ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഓക്കെ, വൺ ഓഫ് ദി ബെസ്റ്റ് സീരിയസ് ആൻസർ ഇൻ 2020. ഇല്ല, വെള്ളം അടിക്കാറില്ല, വലിക്കാറില്ല, ഒന്നുമില്ല ഗൈസ്. ഒന്നുമില്ല എന്ന് പറയാം, കുളിക്കാറൊക്കെ ഉണ്ട്, വെള്ളം അടിക്കാറില്ല, അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ചെറിയ ചെക്കനല്ലേ, അത്ര വലിയ ചെറിയ ചെക്കനൊന്നുമില്ല, ഞാൻ വലിയൊരാളൊക്കെ തന്നെയാണ്. ഓക്കെ, വലിയൊരു പക്വത ഉള്ള ഒരാളാണ്. എനിക്ക് 20 വയസ്സാവാനായി, ഐ മീൻ 2020 20 വയസ്സാവും ഗൈസ്. ഐ മീൻ അപ്പൊ ഞാൻ വലിയൊരു കുട്ടിയാണ്. സോ അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ലാന്ന് മാത്രമല്ല, വലിയ കുട്ടിയെ പ്രായമായി, വലിയ പ്രായം എന്ത് ചെയ്യാനാണ്. അപ്ഡേറ്റിന് പുറമേ ഒഴിവാക്കുന്നു. വാട്ട് ഇസ് ദിസ് ഡ്യൂഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിതിൻ മുരളി 220, സോറി, 2020 2020 വീഡിയോകളിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 2020 വീഡിയോസിലല്ല, ഇന്നിപ്പോ ഈ വീഡിയോ കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ 2020 ഇനിയൊരു പുതുമ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാ ദിവസവും ഓരോരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീഡിയോസ്. ഇന്ന് അൺബോക്സിംഗ് ആണെങ്കിൽ നാളത്തെ വീഡിയോ എന്താണ് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കുക, പ്രതീക്ഷ, അത് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാലോ, എന്തെങ്കിലുമൊക്കെ വരും. ജീവിതത്തിൽ എന്ത് പ്രോബ്ലം വന്നാലും സില്ലി ആയി എടുക്കുന്ന ആളാണോ? യെസ്. രണ്ടാളോടായിരിക്കും എന്നോടാണെങ്കിൽ എന്ത് കാര്യം സില്ലി ആയിട്ട് വരണമൊക്കെ സില്ലിയാക്കും. പിന്നെ സില്ലി ആക്കി കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുമെങ്കിൽ അത് സില്ലിയാക്കും. അല്ലാണ്ട് വെറുതെ ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് എന്തുണ്ടെങ്കിലും ചറ പറ സംസാരിക്കില്ല, എന്തുണ്ടെങ്കിൽ അവിടെ കേറി സംസാരിക്കില്ല, എത്ര ഇതിൽ വന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും കാം ആൻഡ് കൂളായിട്ടാണ് എടുക്കുക. എന്ന് ഞാൻ ചോദിച്ചാൽ കവടത്ത് അടിച്ചു പോയിട്ട് ഞാനത് കാമും കൂളുമായിട്ട് നോക്കി നിൽക്കാറില്ല. എനിക്ക് തോന്നില്ല അങ്ങോട്ട് അടിക്കൂന്ന്. അങ്ങോട്ട് അടിക്കില്ല, പക്ഷെ അടിക്കാൻ അടിക്കും ഞാൻ. ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഡ്യൂഡ്, ഒരു ദിവസം യൂട്യൂബ് ബാൻ ആയാൽ എങ്ങനെ പ്രതികരിക്കും? മതി മതി, യൂട്യൂബിൽ നിന്ന് എന്നെ ബാൻ ചെയ്താൽ നല്ല ക്വസ്റ്റ്യൻ. യൂട്യൂബ് അല്ലല്ല, അത് വേറെയുണ്ടോ? ഓക്കെ, ഇത് ബാൻ ആയാലും. ഓക്കെ, യൂട്യൂബ് ബാൻ ആയി കഴിഞ്ഞാൽ അഫ്കോഴ്സ് യൂട്യൂബിന് അതേപോലത്തെ വേറൊരു പ്ലാറ്റ്ഫോമും വരും. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവും. യൂട്യൂബ് ബാൻ ആവൂ? യൂട്യൂബ് ഗൂഗിളിന്റെതാണ്. ഗൂഗിൾ എന്ന് പറഞ്ഞാല് ഗൂഗിളിലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടെങ്കിൽ. സോ ഗൂഗിളില്ലാതൊന്നുമില്ല. പിന്നെ യാഹു ഒക്കെ ആണ്. യാഹു ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി. നിങ്ങൾ എന്തെങ്കിലും കാര്യം യാഹു ബിങ്ങിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ടോ? എല്ലാരും ഗൂഗിളാണ്. എന്തൊക്കെയാണ് ഗൈസ്, അത് നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങി നീങ്ങി പോകും, അത്രേ ഉള്ളൂ.
ഡ്യൂഡിന് ഇതുവരെ ആരോടാണ് ക്രഷ് തോന്നിയിട്ടുള്ളത്? യു മീൻ ക്രഷ് ഓർ ക്രഷ്? അല്ല, ക്രഷ്. ക്രഷ്, ഓക്കേ. തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും? തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും? എനിക്ക് ആരോടെങ്കിലും, എനിക്കിപ്പോ ആരോടെ ഇഷ്ടം തോന്നി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കൊക്കെ പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. തോന നെയിമുകൾ വരുന്നുണ്ട്. ആരോട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് പറയാൻ നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഇത് നല്ല കൊച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ പറയണ്ട, അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ ഇപ്പം പബ്ലിക് ആയിട്ട് പറയുന്നില്ല. അത് കാണുമ്പോ പിന്നെ ഓരോരുത്തർ പിന്നെ ഗോസിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. സോ അല്ല ആളാ പറയാൻ എന്റെ ഇല്ല ഗൈസ്, അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിട്ടില്ല. എനിക്ക് ഇപ്പൊ തോന്നിയ കഴിഞ്ഞാൽ തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയും. ആ ഒരു പേടിയൊന്നും, അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ല എനിക്ക്. ഓക്കെ, പിന്നെ എന്തിനും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പോയി പറയുള്ളൂ. അല്ലെങ്കിൽ ഒറ്റക്കൊന്നും പോയി പറയാൻ വളരെ മോശമായി. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം വീഡിയോ. മനു ആന്റണി, 2009 മറക്കാനാവാത്ത ഒരു സംഭവം ഫ്രം യൂട്യൂബ്. യൂട്യൂബ് മറക്കാനാവാത്ത സംഭവം? യെസ്, യൂട്യൂബ് മറക്കാനാവാത്ത സംഭവം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗൈസ്. കാരണം യൂട്യൂബ് എനിക്ക് ഒന്നും തന്നിട്ടില്ല. ഐ മീൻ ഒരു അവാർഡോ, ഐ മീൻ എനിക്ക് 100K ആയപ്പോ ഒരു തന്നു. അത് 2018 2019 എനിക്ക് അവാർഡൊന്നും കിട്ടിയില്ല. പിന്നെ നിങ്ങളിപ്പോൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. 2020 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ ഗോൾഡ് പേപ്പർ 10. സോ അതൊക്കെ ഹാപ്പിനെസ് ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സച്ചോസ് ഡ്യൂഡിനെ കെട്ടിച്ചു തരുമോ? ഡ്യൂഡിയെ കെട്ടിച്ചു തരോ എന്നാണ് നമ്മളുടെ ചക്കൻ ചോദിച്ചിരിക്കുന്നത്. ഡ്യൂഡിയെ കെട്ടിച്ചു തരാണ്. ഈ മുതൽ എന്തിനാണ് മോനെ ഇതിന്? എന്തിനാണ് വീഡിയോ കാണുന്നത് മാറിയല്ല. ആള് വളരെ ചവറാണ്, ഐ മീൻ പാവാണ്. ഞാനങ്ങനെ പറയാൻ പാടില്ല. അപ്പോഴും ജയിച്ചു. ഓക്കെ, ഇവള് ഭയങ്കര പാവാണ്, ഇവള് ഭയങ്കര കാമാണ്. അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം. ഇത്ര ഉള്ളത് അതൊക്കെ തന്നെ അല്ലേ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, ഒരുപാട് ഇനി ഒരുപാട് കമന്റ്സ്, ഒരുപാട് ആൾക്കാർ. ഞങ്ങൾ ചെറുത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ എല്ലാവരും കമന്റ്സ്. ഇനി നമ്മൾ ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ ഇറക്കാം. കുറെ ആൾക്കാർ പേരും കാര്യങ്ങളൊക്കെ വായിക്കാം. 2020 ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഒരു മാസം ഒന്ന് പോരെ, ഒരു ക്യു എന്നെ മതി, ഒരു മാസം ധാരാളമാണ്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വെറൈറ്റി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞങ്ങൾ കുറച്ച് കമന്റ്സ് ഒക്കെ, ഐ മീൻ ക്യു എന്നെ നടത്തല്ലേ. അപ്പൊ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഡ്യൂഡി എ പ്ലസ് മുഖ്യോ? ഓക്കെ, അല്ലെങ്കിൽ എന്നെ വിട്ടിക്കേറ്റൂല. ഞങ്ങൾ ഇന്ന് ബിഗിൽ സിനിമ ഉണ്ട്, അതിന്റെ ഒരു ത്രില്ലാണെങ്കിൽ.